കൊറിയൻ ആയോധന കലയായ തൈക്കോണ്ടോ മലയാളികൾക്ക് സുപരിചിതമാക്കിയതിൽ മുഖ്യ പങ്കുവഹിച്ചത് ഒരു കുഞ്ഞിമംഗലം സ്വദേശിയാണ്. കഴിഞ്ഞ 35 വർഷക്കാലത്തോളമായി വേണുഗോപാൽ കൈപ്രത്ത് എന്ന വേണുമാഷ് തൈക്കോണ്ടോ പ്രചാരകനായും പരിശീലകനായും പ്രവർത്തിക്കുകയാണ്. ചെറുപ്പത്തിൽ ഒരു 83 മുതൽ ഞാൻ ഒരു 3 വർഷം കളരി അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തലശ്ശേരി എൻ്റെ സിസ്റ്റർ വീട്ടിൽ നിന്നിട്ടാണ്, പൊന്നത്ത്. അവിടെ പഠിക്കുന്ന സമയത്ത് അവിടെയായിരുന്നു. പിന്നീട് പയ്യന്നൂരെ തിരിച്ച് കടന്നപ്പള്ളി എൻ്റെ സ്വദേശം. കടന്നപ്പള്ളിയൊക്കെ വന്നപ്പോൾ ഈ മാർഷൽ ആർട്സിനോടൊരു താല്പര്യം എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് പയ്യന്നൂർ വന്ന് അന്വേഷിക്കും. അങ്ങനെ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേജിൽ വെച്ച് അവിടെ ഒരു തൈക്കോണ്ടോ പ്രാക്ടീസ് സതീഷ് കാമ്പർത്ത് എന്ന് പറയുന്നൊരു മാർഷൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ ഞാനും ജോയിൻ ചെയ്തു. പിന്നെ അപ്പോൾ അത്രയും കാലം മുന്നേ നമുക്കൊരു ഇങ്ങനത്തെ ഒരു മാർഷൽ ആർട്സിനെ കുറിച്ചൊന്നും വലിയൊരു പരിജ്ഞാനം ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ഒരു ടേസ്റ്റ് വരാൻ എന്തായിരിക്കും കാരണം? അത് അതിൻ്റെ പ്രയത്നം നമ്മൾ തന്നെ കുറേ പ്രയത്നം. പിന്നെ ഈ തൈക്കോണ്ടോയുടെ ഒരു പ്രത്യേകതയാണ് മറ്റ് മാർഷൽ ആർട്സിന് വ്യത്യസ്തമാക്കിയത്. അപ്പോൾ അത് ആൾക്കാർക്ക് ആകർഷമായി. നമ്മൾ ഒരുപാട് ഡിവോട്ട് ചെയ്തു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയും കുറച്ച് ആൾക്കാർ, സജി ജോസ് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇന്ന് പല ജോലിയായി ബന്ധപ്പെട്ടിട്ട് മാറിപ്പോയി. പക്ഷെ ഞാനിൽ തന്നെ നിന്നു. നിൽക്കാനുള്ള കാരണം എനിക്കൊരു ജോലി കൂടി ഉണ്ടായിരുന്നു സമയത്ത്. പ്രത്യക്ഷത്തില് വലിയൊരു അറിവില്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ കരാട്ട പോലെ തന്നെ തോന്നുന്നുണ്ട്. എന്താണ് ഇത് തമ്മിലൊരു വ്യത്യാസം? തൈക്കോണ്ടോയും കരാട്ടയും തമ്മിൽ തിയററ്റിക്കലിയും അതുപോലെ ടെക്നിക്കലിയും നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മുടെ യൂണിഫോം വെച്ച് നോക്കുമ്പം കരാട്ടയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കരാട്ടയല്ല, എന്നാൽ ബേസിക് എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ കളരി ആയാലും കരാട്ട ആയാലും കുംഫു ആയാലും ജൂഡോ ആയാലും ബേസിക് മൂവ്മെൻറ്റ്സ് എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇതിന് കൊറിയൻ ആയോധന കലയാണ്. അപ്പോൾ കൊറിയക്കാരുടെ കുറേ കൾച്ചർ ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. ഞാൻ നിന്നെ പുറത്തെടുക്കാം.